നേപ്പാളിലേക്ക് അവിടെ പ്രളയ ദുരന്തമാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ അറുപത്തിയാറ് മെഡി അറുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത് കാഠ്മണ്ഡുവിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വീടുകൾ തകർന്നുപോയി പോയി എഴുപതോളം പേരെ കാണാനില്ല എന്നും കാഠ്മണ്ഡുവിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു ബൽറാം നെടുങ്കാടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ബൽറാം പ്രളയം വിഴുങ്ങിയോ നേപ്പാളിനെ ഗുഡ് മോർണിംഗ് പ്രളയം നേപ്പാളിനെ ഏതാണ്ട് പൂർണ്ണമായും വിഴുങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിശക്തമായ മഴ തുടരുകയാണ് നേപ്പാളിൽ അത് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ഈ രാജ്യത്ത് ഉണ്ട് ഇതിനെ തുടർന്ന് രാജ്യത്തെ ഏഴ് നദികൾ പൂർണ്ണമായും കരകവിഞ്ഞ് അപകട നിലയ്ക്ക് മുകളിൽ ഒഴുകുകയാണ് അരുൺ ദുദ്കോശി സുൻകോശി ബാഗ്മതി നാരായണി ടിനാവ് തുടങ്ങിയ നദികളെല്ലാം തന്നെ അപകട നിലയ്ക്ക് മുകളിൽ ഒഴുകുന്നു എന്നാണ് രാജ്യത്തെ പ്രളയ മുന്നറിയിപ്പ് വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നുള്ളത് ഈ പ്രളയ സാഹചര്യത്തിലും മണ്ണിടിച്ചിലുമായി അറുപത്തി പേർ ഇതുവരെ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക് എഴുപതോളം പേരെ കാണാനില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനത്തിനായി മൂവായിരത്തോളം പേരടങ്ങുന്ന പോലീസ് സംഘത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ രക്ഷാപ്രവർത്തനം അതീവ ദുരിതപൂർണ്ണമാണ് എന്നും നിരവധി തടസ്സങ്ങൾ നേരിടുന്നു എന്നുമാണ് നേപ്പാളിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രധാനമായും മണ്ണിടിച്ചിൽ അതീവ രൂക്ഷമായതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന മേഖലകളിലേക്ക് എത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ഒപ്പം ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു തടസ്സമായി മാറുന്നത് കൂടാതെ വീടുകളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം എന്നതടക്കമുള്ള മുന്നറിയിപ്പ് രാജ്യ നേപ്പാളിലെ കാലാവസ്ഥ മുന്നറിയിപ്പ് വിഭാഗം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ സാഹചര്യം എത്രത്തോളം രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിൽ നിരവധി പേരെ ഇനിയും റിപ്പോർട്ടുകളില്ലാത്ത നിരവധി പേരെ ഇനിയും കാണാതായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് എസ്